എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഗുണങ്ങളേറെയുള്ള കുമ്പളത്തിൻ്റെ ഇല തോരൻ ഉണ്ടാക്കാം. മത്തൻ്റെ ഇല പോലെ തന്നെ ഗുണമുള്ളതാണ് കുമ്പളത്തിൻ്റെ ഇലയും. ഇത് നട്ടതല്ല, കിച്ചൺ വേസ്റ്റിൽ നിന്ന് മുളച്ച് വന്നാണ്. ചെമ്പരത്തിയിലൊക്കെ കയറി പൂവിട്ടിട്ടുണ്ട്. അത് വളർന്നു വന്ന് മുൻവശത്തെ മുറ്റത്ത് വരെ വളർന്ന് പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. അതിൻ്റെ തളിരില നോക്കി നമുക്ക് മുറിച്ചെടുത്ത് തോരൻ ഉണ്ടാക്കാം. അങ്ങേയറ്റത്തുനിന്ന് മുതൽ വളർന്ന് കിടക്കുകയാണ്. കൂമ്പല നോക്കിയെല്ലാം പറിച്ചെടുത്തു. ഇനി അതൊന്ന് കഴുകിയെടുക്കാം. വെള്ളത്തിൽ മുക്കി വെച്ച് കഴുകിയെടുക്കാം. 15 മിനിറ്റ് മുക്കി വെക്കാം. വല്ല പ്രാണികളോ വീട്ടുകാലി വലയൊക്കെ ഇട്ടെങ്കിൽ ഒന്ന് പോകുന്നതിന് വേണ്ടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് 15 മിനിറ്റ് മുക്കി വെക്കാം. അതിനുശേഷം നമുക്ക് കഴുകി ഒരു ഹോളുള്ള പാത്രത്തിലേക്ക് മാറ്റാം. കഴുകിയെടുത്തു. ഇനി അത് അതിൻ്റെ ഞെട്ടെല്ലാം മുറിച്ച് കളഞ്ഞ് ഓരോന്നായിട്ട് അടുക്കി വെച്ച് പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. എൻ്റെ ചാനൽ പുതുതായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത ബെല്ലൈക്കനും ഓൾ പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഇനിമേഷൻ കിട്ടുന്നതായിരിക്കും. അങ്ങനെ പൊടി പൊടിയായിട്ടെല്ലാം അരിഞ്ഞെടുത്തു. കണ്ടോ, മാല പോലെയൊന്നും വന്നിട്ടില്ല. ഇനി അതിൻ്റെ അരപ്പ് റെഡിയാക്കാം. ചെറിയൊരു മുറി തേങ്ങ, 2 പച്ചമുളകും മുറിച്ചിടാം. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ചേർത്തൊന്ന് ഒതുക്കിയെടുക്കാം. ഒതുക്കിയെടുത്തു. ഇനി ഒരു ഉരുളി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കഴുകി ഉണങ്ങിയ ഉഴുന്ന് പരിപ്പും 1 ടീസ്പൂൺ കടുകും ചേർത്ത് മൂക്കുമ്പോൾ 5 ചുമന്നുള്ളി അരിഞ്ഞതും വെളുത്തുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം ചേർത്ത് മൂപ്പിച്ച് അരിഞ്ഞു വച്ചിരിക്കുന്ന ഇല നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ലോ ഫ്ലെയിമിലിട്ടാൽ മതി, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. 5 മിനിറ്റ് കഴിയുമ്പോൾ ഇലയെല്ലാം പകുതി വെന്ത് കഴിയും. തുറന്ന് നോക്കാം, ഇലയൊന്ന് വാടി വന്നു. ഇനി നമുക്ക് ഒതുക്കി വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങാ, മുളക്, മഞ്ഞൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് 5 മിനിറ്റും കൂടെ ഒന്ന് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും തോരൻ റെഡിയാവും. ടേസ്റ്റ് നോക്കി ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പ് കൂടെ ഞാൻ ചേർത്തു. ഒന്നുകൂടി ഒന്ന് തട്ടിപ്പൊത്തി മൂടി വെക്കാം. ലോ ഫ്ലെയിമിൽ വേണം വേവിക്കാനായിട്ട്. തുറന്ന് നോക്കാം, പെട്ടെന്ന് തന്നെ റെഡിയാക്കാവുന്നതാണ്. മത്തനില പോലെ തന്നെ വളരെ ടേസ്റ്റുള്ളതാണ് കുമ്പളത്തിൻ്റെ ഇലയും. കണ്ടോ, തോരൻ റെഡിയായി കഴിഞ്ഞു. ഇനി ഹസ്ബൻഡിന് ഊണ് വിളമ്പോൾ അങ്ങനെയുണ്ടെന്ന് പറയും. തോരൻ്റെ കൂടെ ഇഞ്ചിക്കറി, അച്ചിങ്ങാച്ചേന കായ മെഴുക്കുരട്ടി, വെളുത്തുള്ളി അച്ചാർ, സാമ്പാർ, ഇഞ്ചിക്കറി കൂടെ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. തോരൻ കൂട്ടിയുള്ള ഊണ് കുശാലായി. നിങ്ങളും ഇതുപോലെ കുമ്പളത്തിൻ്റെ ഇലയൊക്കെ കിട്ടുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.